നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആടിച്ചന്തയുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ആടിച്ചന്ത ദിവസമായിരുന്നു. രാവിലെ 5:30 തന്നെ മാർക്കറ്റിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാഴ്ച നമുക്കിവിടെ വരാൻ പറ്റിയില്ല, മഴ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ വലിയ നിലവാരങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒരുപാട് വലിയ മുട്ടനാടുകളാണ് ഈ ആഴ്ച വന്നിരിക്കുന്നത്. പല വിലയ്ക്കുള്ള മുട്ടനാടുകളാണ്, പല ഇനത്തിൽപ്പെട്ട മുട്ടനാടുകളും വന്നിട്ടുണ്ട്. കാരണം പെരുന്നാളിന് ഇനി 3-4 ദിവസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് വലിയ മുട്ടനാടുകൾക്കാണ് മാർക്കറ്റ് കൂടുതൽ ചന്തയിൽ. 10,000 മുതൽ 45,000 രൂപ വില പറയുന്ന വലിയ മുട്ടനാടുകൾ ഈ ആഴ്ച ചന്തയിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെട്ടം വീണതിന് ശേഷം നമുക്ക് പുറത്തോട്ടേക്ക് പോകാം. ഇവിടെയൊക്കെ വലിയ മുട്ടനാടുകളാണ് നിൽക്കുന്നത്. വെളിച്ചക്കുറവുകൊണ്ടാണ് നമുക്ക് കാണാൻ അധികം പറ്റാത്തത്. ഇവിടെയും ഒരു നല്ല സുന്ദര കുട്ടപ്പൻ മുട്ടനാടാണ് നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കച്ചവടം കഴിഞ്ഞതാണോ കച്ചവടത്തിന് കൊണ്ടുവന്നതാണെന്ന് അറിയില്ല. നല്ലൊരു സൈസ് മുട്ടനാട് തന്നെയാണ്. ഇവിടെയും ഒരു തള്ളയാട് എൻ്റെ കുട്ടി നിപ്പോൾ ഉണ്ട്. കുറച്ചുകൂടെ നേരം വെളുക്കട്ടെ, എന്നിട്ട് വീഡിയോ എടുക്കാം. ഒരു കിടിലൻ മുട്ടനാട് തന്നെയാണ്. ഇവിടെ കുറച്ച് വളർത്തുകുട്ടികൾ ഇതായ ഭാഗത്ത് ഉണ്ട്. 3,500-4,000 രൂപയൊക്കെയാണ് അത് ഓരോ കുട്ടികൾക്ക് ചോദിക്കുന്ന വില. അവിടെ ഒരു കുഞ്ഞു കുട്ടി നിപ്പുണ്ട്. 2,500 രൂപയാണ് അതിന് ചോദിക്കുന്ന വില. ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചന്തയിൽ നല്ല തിരക്കുണ്ട്. ആടിനെ വാങ്ങാനും വിൽക്കാനും ഒരുപാട് പേര് വിൽക്കുവാനും ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പതിമൂവായിരം 14,000 ഒക്കെ പറയുന്ന ആടുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. നല്ല റേറ്റാണ് ഓരോന്നിനും ചോദിക്കുന്നവർ. ഇവിടെ കുറച്ച് ആടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഇവിടെയും ഒരു കുഞ്ഞു കുട്ടി, നമ്മൾ ആ ഫസ്റ്റ് കണ്ടത് തന്നെയാണ്. 2,500 രൂപ പറയുന്ന കുട്ടികളാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച ആടിനെ എടുക്കാൻ. ഇനിയിപ്പം പെരുന്നാൾ തലേ ദിവസമാണ് അടുത്ത ചന്ത. ഇവിടുത്തെ ബുധനാഴ്ച ചൊവ്വാഴ്ച ചന്ത വെക്കുമെന്ന് പറഞ്ഞ് നോട്ടീസൊക്കെ അച്ചടിച്ചായിരുന്നു. കാരണം ബുധനാഴ്ച പെരുന്നാളാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ പിറകണ്ട അനുസരിച്ച് വ്യാഴാഴ്ചയാണ് പെരുന്നാൾ വരുന്നത്. അതുകൊണ്ട് പഴയതുപോലെ ബുധനാഴ്ച തന്നെയാണ് അടുത്ത ചന്ത. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ഈ ചന്തയിൽ വന്നിട്ടില്ല. എന്തായാലും നല്ല തിരക്കുണ്ട്. ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട് ഇന്ന് ആടിനെ എടുത്തുകൊണ്ട് പോകാൻ. നമ്മൾ ചന്തയുടെ ഒരു സൈഡ് എത്തിയതേ ഉള്ളൂ ഇത്രയും സമയമായിട്ട്. നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് അകത്ത് കയറി അധികം നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. സൈഡ് മാറി നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. തിരക്ക് കുറയുന്നതിനനുസരിച്ച് നമുക്ക് അകത്തോട്ട് പോകാം. മുട്ടനാടാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. കച്ചവടം കഴിഞ്ഞാണ് തോന്നുന്നു. അതിനെ വണ്ടിയിൽ കെട്ടിയിരിക്കുകയാണ്. എല്ലാം സൈസ് മുട്ടനാടുകളാണ് ഇന്ന് വന്നിരിക്കുന്നത്. 1 വയസ്സ് 2 വയസ്സ് പ്രായമായ മുട്ടനാടുകളൊക്കെ ആണ്. ഇനിയിപ്പോൾ വരുന്ന ചന്തകളിലെല്ലാം ഡിമാൻഡ് കൂടുതൽ. അത്യാവശ്യം മാന്യമായിട്ടുള്ള വില കിട്ടുകയും ചെയ്യും. പെരുന്നാൾ അടുത്തൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1,750-1,800. കഴിഞ്ഞ പെരുന്നാളിന് 1,000 രൂപ തോതിലൊക്കെയാണ് പോയത്. ഇപ്പോഴും വരെ ഒരു മാന്യമായിട്ടുള്ളത് തന്നെയാണ്. 500-550 ആ റേഞ്ചിലൊക്കെയാണ്.
അതുപോലെ പോണത്. നല്ല മേനിയുള്ള മുട്ടനാടുകൾക്കാണെങ്കിൽ 600 ആ റേഞ്ചിലൊക്കെ കച്ചവടം നടക്കുന്നുണ്ട്. കൂടുതലും കറുത്ത മുട്ടനാടിനാണ് ഇപ്പോൾ ചന്തയിൽ ഡിമാൻഡ് കൂടുതൽ. ഒറ്റ കളർ കറുപ്പ് അല്ലെങ്കിൽ വെള്ള, അത് രണ്ടിനുമാണ് ഇപ്പം ഇന്നത്തെ ഈ ചന്തയിൽ ഇത്രയും സമയം നമ്മൾ കറങ്ങിയാൽ ഡിമാൻഡ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. നേർച്ചയ്ക്ക് കൊടുക്കുന്നതെല്ലാം ഒറ്റ കളറാണ്. പൈസ തികഞ്ഞ കൊമ്പിൽ കൊമ്പൊടിവോ ഒന്നും വരാത്ത മുറിവൊന്നും ഇല്ലാത്ത നല്ല കുട്ടികളെ നോക്കേണ്ടത്. ഇതിനകത്തൊക്കെ ഒരുപാട് മുട്ടനാട് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതാണ് ഇതെല്ലാം. ഈ ഭാഗത്തെല്ലാം കച്ചവടം കഴിഞ്ഞ മുട്ടനാടുകളാണ് നിൽക്കുന്നത്. മുട്ടനാടിൻ്റെ കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നു. മുട്ടനാട് മുട്ടനാട് തന്നെയാണ് ചന്ത മൊത്തം മുട്ടനാടുകൾ. ചെറിയ കുട്ടികൾ കുറവാണ്, വളർത്തു കുട്ടികൾ അധികം വന്നിട്ടില്ല. ഇപ്പോൾ വലിയ ആടിൻ്റെ സീസൺ ആയതുകൊണ്ട് വളർത്തു കുട്ടികളൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ല. ഈ ഭാഗത്തെല്ലാം വലിയ മുട്ടനാടുകളാണ് വാങ്ങി കെട്ടിയിരിക്കുന്നത്. വലിയ മുട്ടനാടും പെണ്ണാടും ഒക്കെയാണ്. ആ ഭാഗത്ത് കുറച്ച് വളർത്തു കുട്ടികളെ വാങ്ങി കെട്ടിയിരിക്കുന്നുണ്ട്. ഒരു 5-10 എണ്ണേ ഉള്ളു ആ ഭാഗത്ത്. ഇതെല്ലാം മുട്ടനാടുകളും പെണ്ണാടുകളുമാണ്. കറുത്ത മുട്ടനാടുകൾ ഇതാ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. മുട്ടനാടിനൊക്കെ നല്ല ഡിമാൻഡാണ് ചന്തയിൽ. ആവശ്യക്കാർ ഏറെയും വരുന്നത് കറുത്ത മുട്ടനാടുകൾക്ക് വേണ്ടിയാണ്. ഒറ്റ കളർ ആ നിൽക്കുന്നു. രണ്ട് ഇടിവെട്ട് സാധനം പല സൈസിലെ മുട്ടനാടുകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. വണ്ടിയിൽ നിൽക്കുന്നതെല്ലാം വലിയ മുട്ടനാടുകളാണ്. ഈ ഒരു മുട്ടനാട് എത്ര ചന്ത കയറി ഇറങ്ങണമെന്ന് എനിക്ക് തന്നെ അറിയാമേ. ഒരുപാട് ചന്തകളിൽ വന്ന് ഇതുവരെയായിട്ട് കച്ചവടം ആയിട്ടില്ല. അത് കാട്ടുപുശ്ശേരിയിലും 28-ാം മൈൽ ചന്തയിലൊക്കെ അതിനെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന് ആരും എടുത്തില്ല. ഇപ്പോൾ അതാ വീണ്ടും കിളിമാനൂർ ചന്തയ്ക്ക് വന്നിരിക്കുകയാണ്. അതെല്ലാം വലിയ മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്ക് നിൽക്കുന്നത്. പല റേഞ്ചിലെ മുട്ടനാടുകളുണ്ട്. ഒരു 15,000 രൂപ മുതൽ 25,000, 20,000, 27,000 പല റേറ്റിനും ഉണ്ട്. നമുക്ക് മുതലാവുന്ന വിലയ്ക്ക് നമുക്കെടുക്കാം. അവർ പറയുന്ന വിലയൊന്നും നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമില്ല. വലിയ മുട്ടനാടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അധികം കൊഴുപ്പേ കയറാത്ത കൊഴുപ്പ് ചാടിയ മുട്ടനാടുകളൊന്നുമല്ല, നല്ല മീറ്റയിലുള്ള മുട്ടനാടുകൾ തന്നെയാണ്. ഇതെല്ലാം വളർത്തു കുട്ടികളാണ്. പുള്ളി ഈ സൈസ് കുട്ടികളെ എടുക്കുകയുള്ളൂ, പാൽക്കുട്ടികളെ എടുക്കത്തുള്ളൂ. 1,500, 1,000, 2,000 ആ റേഞ്ചിലൊക്കെ വരുന്ന കുട്ടികൾ മാത്രമേ എടുക്കത്തുള്ളൂ. വലിയ ആടുകളൊന്നും എടുക്കത്തില്ല. വളർത്തു കുട്ടികളെ മാത്രം വിൽക്കുന്ന ആളാണ്. ഇവിടെ ഒരു വലിയ മുട്ടനാടിനെ വാങ്ങി കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ്. ഏകദേശം ഇന്നത്തെ ഒരു വിലയ്ക്ക് ഒരു 10-25,000 രൂപയ്ക്ക് മേളിലായി കാണും. എന്നാലും എൻ്റെ ഒരു ഉദ്ദേശം പറഞ്ഞാണ്, ചിലപ്പോൾ അതിൽ കൂടാൻ കുറയാം. കച്ചവടം നടക്കുന്ന സമയത്ത് നമ്മൾ സ്പോട്ടിലില്ലായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വില ഉൾപ്പെടുത്താമായിരുന്നു. ഈ ആഴ്ച ലേഡീസ് ആടിനെ വിൽക്കാൻ വന്നിട്ടുണ്ട്. ഒരുപാട് ലേഡീസ് വാങ്ങാനും വിൽക്കാനും ഒക്കെ വരുന്നുണ്ട് ചന്തയിൽ. അതൊരു നല്ല കാര്യം തന്നെയാണ്. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും ആടിനെ വിൽക്കാൻ ചന്തയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കറി നേരിട്ട് ചന്തയിലെ അനുഭവങ്ങൾ പഠിക്കാനും പറ്റും, വില മനസ്സിലാക്കി കച്ചവടം ചെയ്യാനും പറ്റും. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഈ വണ്ടിയിലും കുറച്ച് ആടുകൾ അവർ വാങ്ങി കെട്ടിയിരിക്കുകയാണ്. ഇതൊക്കെ വളർത്തുകുട്ടികളാണ്. അതിൽ ആ രണ്ട് വെള്ള കുട്ടികൾക്ക് 7,000 രൂപയാണ് അവർ ചോദിക്കുന്ന വില. അല്ല, ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ്.
അതിൽ ആ മുട്ടം കുട്ടിയ ആ ലേഡീസ് വാങ്ങിയിരിക്കുകയാണ്, 3000 രൂപ കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. നല്ല പാൽ കുടിയെ കിട്ടിയ കുട്ടിയാണ്, പക്ഷേ കുറച്ച് ദിവസം കൂടെയൊക്കെ പാൽ കൊടുക്കാൻ പറ്റിയ അത് നല്ല ഇതാവും. അവിടെ ഒരു ചെനയുള്ള ആട് നിൽക്കുകയാണ്, പ്രസവിക്കാൻ ഒരു 15 ദിവസത്തിൽ താഴെ ഉള്ളെന്നാണ് പറയുന്നത്. 12500 രൂപയാണ് അതിന് ചോദിക്കുന്ന വില, മൂന്നാമത്തെ പ്രസവം എന്നാണ് പറയുന്നത്. എന്താ ഇവിടെ കുറച്ച് ആട് മുട്ടൻ കുട്ടികളും എൻ്റെ തള്ളയാട് നിൽപ്പുണ്ട്. 27000 രൂപയാണ് അതിന് ചോദിക്കുന്ന വില. ഈ ഭാഗത്ത് കുറച്ച് ആടുകളെ കച്ചവടം കഴിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 6:30 ആയി ചന്തയിൽ. ഇപ്പോഴും ഒരുപാട് ആടുകൾ നിൽക്കുകയാണ്, ആട് കുറച്ചേ കച്ചവടമായി പോയിട്ടുള്ളു. ഇനിയും ഒരുപാട് ആടുകൾ കച്ചവടത്തിനായിട്ട് ചന്തയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ 28 മൈൽ ചന്തയാണ് ഉച്ചയ്ക്ക് 12 മണിക്ക്. ഇവിടെ വിൽപ്പന കഴിയാത്തതെല്ലാം നേരെ അങ്ങോട്ടത്തേക്കാണ് വരുന്നത്. ഇവിടെ രണ്ട് മുട്ടനാടുകൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 28000 രൂപയാണ് അതിന് രണ്ടിനോട് ചോദിക്കുന്ന വില. 28000 രൂപ അവരുടെ ചോദ്യമാണ്, നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറയാൻ കഴിയും. പുള്ളി പറയുന്നത് ഇന്ന് വിറ്റില്ലെങ്കിൽ നാളെ ഞാൻ 28 മൈൽ ചന്തയ്ക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. കറുത്തൊരു മുട്ടനാട് നിൽക്കുകയാണ്. 25 രൂപയാണ് അതിന് ചോദിക്കുന്ന വില. മുട്ടനാടുകൾ മുട്ടനാടുകൾ ഇങ്ങനെ റൗണ്ടടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവർ ഒരു സ്ഥലത്തു നിന്ന് ഒരേ സ്ഥലത്തോട്ട് മാറ്റി മാറ്റി കൊണ്ടുപോവുകയാണ്. ആൾ കൂടുതൽ നിൽക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ട് കറങ്ങി നടക്കുകയാണ്. ഇവിടെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് ചന്ത. തിരുവനന്തപുരം ജില്ലയാണ്, കിളിമാനൂർ, MC റോഡ്. കിളിമാനൂർ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ള പള്ളിക്കൽ കാട്ടുപുതുശ്ശേരി പോകുന്ന റൂട്ടാണ്. ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി പുതിയകാവ് ജംഗ്ഷൻ റോഡ് സൈഡിൽ തന്നെയാണ് ചന്തയുള്ളത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കിളിമാനൂർ അടിച്ചാൽ മതി, കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. കിളിമാനൂർ പുതിയകാവ് ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ 5 മണി മുതലാണ് ചന്ത. ആളുകളൊക്കെ അതാ ഇവിടെ എന്തായാലും മഴയില്ലാത്തത് കൊണ്ട് കച്ചവടം ഉസ്സാറായി നടക്കുന്നുണ്ട്. ഒരാഴ്ച നമ്മൾ വന്നപ്പോൾ നല്ല മഴയായിരുന്നു, അതിനുശേഷം ഞാൻ 2 ചന്ത വന്നില്ല, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. പല സൈസിലെ മുട്ടനാടുകളും ഇന്ന് ചന്തയിൽ ലഭ്യമാണ്. രണ്ട് വലിയ മുട്ടനാടുകളാണ് ഈ സൈസിൽ പിടിച്ച് നിൽക്കുന്നത്. അതിന് വില ചോദിക്കുന്നുണ്ട്, അതൊന്നറിയില്ല. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ്. നമ്മൾ തമിഴ്നാട്ടിൽ പോകാനുള്ള ആടുകൾ വാങ്ങിക്കെട്ടിയേക്കുന്ന ഏരിയയിൽ ഇതുവരെ പോയിട്ടില്ല. നമ്മളാദ്യം ചന്തയിൽ വീഡിയോ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകാൻ നേരം ഈ ഭാഗത്തെല്ലാം വലിയ മുട്ടനാടുകളാണ് അവർ വാങ്ങി വണ്ടിയിൽ കയറ്റുന്നത്. വലിയ മുട്ടനാടുകൾ വണ്ടിയിലും വലിയ മുട്ടനാടുകൾ ഇതാ നിൽപ്പുണ്ട്. പെരുന്നാൾ ആവശ്യത്തിന് വാങ്ങിയത് തന്നെയാണ്. വലിയ മുട്ടനാട് അങ്ങ് അറ്റം വേണം നിൽപ്പുണ്ട്. ഒരു വലുത് 3-4 വയസ്സ് പ്രായമുള്ള ഒരു വലിയ മുട്ടനാട് അങ്ങേയറ്റം നിൽപ്പുണ്ട്. അത് നമുക്ക് അപ്പുറം സൈഡിൽ നിന്ന് കാണാം. ഈ വണ്ടിയിൽ കുറച്ച് ചെറിയ കുട്ടികളെയാണ് വാങ്ങി കെട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി. ഇവിടെ ഒരു പോത്ത്, മൂരിക്കുട്ടൻ ഇതെല്ലാം കച്ചവടം കഴിഞ്ഞതായി ഭാഗത്ത് കെട്ടിയിരിക്കുകയാണ്.
മുരിക്കുട്ടൻ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കറങ്ങി ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ കച്ചവടം കഴിയും. അതാണ് ഏറ്റവും വിഷയം. കുറച്ച് പോത്തുകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് ഇവിടെ കച്ചവടത്തിന് കൊണ്ടുവന്നതാണെന്നറിയില്ല. രാവിലെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് പോത്തുകൾ ഉണ്ടായിരുന്നു ചന്തയിൽ വന്നപ്പോൾ. ഇവിടെ ഒരു മുട്ടനാടിനെ വാങ്ങി നിൽക്കുകയാണ്. അവിടെ ഒരു പോത്ത് നിന്ന് കാല് കഴിച്ചാണ് തോന്നുന്നു കിടന്നത്. ഇവിടെ എല്ലാം വലിയ ആടുകളെയാണ് വാങ്ങിക്കെട്ടിയിരിക്കുന്നത്. എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ്. മുട്ടനാടുകളും പെണ്ണാടുകളും എല്ലാം ഉണ്ട്. ആട് ഒളിച്ച് നിൽക്കുന്നു. ഇവിടെ തള്ളയും രണ്ട് കുട്ടികളുമുണ്ട്. 17,500 ഇതിന് ചോദിക്കുന്ന വില. രണ്ട് കുട്ടിയും ഒരു തള്ളയാണ്. ഇവിടെയും ഒരു തള്ളയും രണ്ട് കുട്ടികളും ഇതാ ഈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അത് 20 രൂപയാണ് ചോദിക്കുന്നത്. രണ്ട് മുട്ടൻ കുട്ടികളാണ്. ഒത്തിരി വലിയ കുട്ടികളാണ്. തീരപ്പൊടി കുഞ്ഞുങ്ങളല്ല. മുട്ടൻ കുട്ടികളായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയും വില ചോദിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഓക്കെ ബൈ.